വേറെ ഒരു ചിന്തയല്ല, വേറിട്ടൊരു ചിന്ത. ഒന്നാം സങ്കീർത്തന ഓർമ്മയുണ്ടോ? ഒന്നാം സങ്കീർത്തനം നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നമ്മളെ മനപ്പാടം പിടിച്ച സങ്കീർത്തനം. അത് നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഒന്നാം വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. അയ്യോ, അതെന്തിനാണ് എന്നോട് പറയുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നില്ല. ഒരിക്കലും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നില്ല, പാപികളുടെ വഴിയിൽ നിൽക്കുന്നില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നില്ല. പക്ഷെങ്കിൽ ഒന്നാം വാക്യം അവിടെ മുഷ്ടോപ്പെടുകയല്ല, അവസാനിക്കുകയല്ല. ആ മനപ്പാടം പാടിച്ച ഭാഗം ഒന്നുകൂടെ ഒന്ന് ഓർമ്മയിൽ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമോ? ഒന്നോർത്ത് നോക്കി, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ഞാൻ നടക്കുന്നേയില്ല, പാപികളുടെ വഴി ഞാൻ നിൽക്കുന്നേയില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ ഒരു ചോദ്യം, അതിൻ്റെ ബാക്കി ഭാഗം ഓർമ്മയുണ്ടോ? എന്താണ് അവിടെ എഴുതി? രണ്ടാം വാക്യം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാനാണോ? ഭാഗ്യവാനാണോ? ജീവിതത്തിൽ ഭാഗ്യാവസ്ഥയിലെത്താൻ ആഗ്രഹമില്ലാത്ത ആരാണുള്ളത്? എല്ലാവർക്കും ഭാഗ്യവാനാകാൻ ആഗ്രഹം. ഈ ഭൂമി ജീവിതം ഭാഗ്യം നിറഞ്ഞതാകാൻ, സന്തോഷം നിറഞ്ഞതാകാൻ, ബ്ലെസ്സഡ് ആകാൻ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാകാനാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെങ്കിൽ നാം പാതി വഴിയിൽ എവിടെയോ മറന്നു പോകുന്ന ഒരു ഭാഗം. ദുഷ്ടന്മാരുടെ ആലോചനകളിൽ ഞാൻ പങ്കാളിയാകുന്നതേയില്ല, പാപികളുടെ വഴിയിൽ ഞാൻ നിൽക്കാറേയില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ ഒരു കാര്യം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ടോ? അത് ഞാൻ കൃത്യമായി നിവർത്തിക്കുന്നുണ്ടോ? ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് ദൈവിക ഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. അനുവർത്തിക്കേണ്ടത് അനുവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രമാണമാണ്. കുറെ തിന്മകളെ ഒഴിവാക്കിയത് കൊണ്ട് വിജയകരമായ ജീവിതമാകത്തില്ല. നന്മകളെ സ്വാംശീകരിക്കണം, നന്മകളെ ജീവിതത്തിൻ്റെ പ്രതിദിന ഭാഗമാക്കി മാറ്റണം. ഇന്ന് വചനം എപ്പിസോഡിൻ്റെ ഈ 15-ാമത്തെ ഭാഗത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന ചോദ്യം ഇതാണ്: ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാനും അതിനെ രാപ്പകൽ ധ്യാനിക്കാനും ബ്ലെസ്സഡ് ആകാൻ, ഭാഗ്യവാനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് തിരുവചനം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക. എങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നത്? അതിനെ രാപ്പകൽ ധ്യാനിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം, നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി ജഡരൂപമെടുത്ത് നമ്മോടൊപ്പം പാർക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമെന്ന് പറയുന്നു. ആ വചനം ജഡമായതാണ് കർത്താവ്. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നിരന്തരം കർത്താവുമായുള്ള ബന്ധം നമുക്ക് നിലനിർത്തണമെങ്കിൽ ഈ വചനം അത്യന്താപേക്ഷിതമാണ്. അത് നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലെ എപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായി വചനം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ വചനത്തിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി നാം വീണ്ടും ഒരുമിച്ച് വരും വരെ കൃപ നമ്മളോടുകൂടെ ഇരിക്കും.